30 ലക്ഷം രൂപ മുതൽ മുടക്കി നിങ്ങൾ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നു എന്നിരിക്കട്ടെ, അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ വഹിക്കേണ്ടി വരിക. 10 ലക്ഷം രൂപ ഗവൺമെന്റിന്റെ സബ്സിഡി എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. 20 ലക്ഷം രൂപയിൽ നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കേവലം 3 ലക്ഷം രൂപ മാത്രമാണ്. 17 ലക്ഷം രൂപ ബാങ്ക് ലോണായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ബാങ്ക് ലോൺ 7 വർഷക്കാലം കൊണ്ട് നിങ്ങൾ തിരിച്ചടച്ചാൽ മതിയാവും. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ 3 ലക്ഷം രൂപ മുതൽ മുടക്കി 30 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ബിസിനസ്സുകാരനാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതിനാവശ്യമായ മെഷീനറികൾ, ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, ഇതിനാവശ്യമായിട്ടുള്ള DPR ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്, ബാങ്ക് ലോൺ തുടങ്ങിയവയെല്ലാം തന്നെ ഈസിയായി നിങ്ങൾക്ക് ലഭ്യമാവും, പരിശീലനം ലഭ്യമാവും. അതിനൂതനമായ ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയാണിത്. തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തൊക്കെ നൂതന സംരംഭങ്ങളാണിത്, എവിടെ നിന്നാണ് ട്രെയിനിങ് ലഭിക്കുന്നത്, എവിടെ നിന്നാണ് പ്രോജക്ട് അസിസ്റ്റൻസ് ലഭിക്കുന്നത്, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. വീണ്ടും മൈ ഓൺ വ്യൂസിന്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തൊഴിൽ നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ തൊഴിലവസരം പ്രദാനം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്രകാരം സംരംഭങ്ങൾ, അതിനൂതനമായിട്ടുള്ള ആശയവുമായി വരുന്ന സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് നൽകുന്നതിന്, സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം ലഭിക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള ബാങ്ക് ലോൺ തരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നു. നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നു. യന്ത്രസാമഗ്രികളുമായി പരിചയപ്പെടുത്തുന്നു. അത്യാധുനികമായിട്ടുള്ള പാക്കേജിംഗ് ടെക്നോളജിയെ സംബന്ധിച്ചും മറ്റും പരിചയപ്പെടുത്തുന്നു. കാർഷിക വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സപ്പോർട്ട് സ്കീമാണ് ഈ പദ്ധതി. കർഷകർക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന വില ഉറപ്പുവരുത്തിക്കൊണ്ടും കാർഷിക വിഭവങ്ങൾ സീസൺ സമയത്ത് സമാഹരിച്ചുകൊണ്ടും വൈവിധ്യവൽക്കരണത്തിലൂടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സ്വന്തം സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ കയറ്റുമതി ചെയ്തുകൊണ്ട് വിദേശ നാണയം നേടാൻ പര്യാപ്തമാകുന്ന നിലയിലുള്ള എക്സ്പോർട്ട് ഓറിയന്റഡ് ബിസിനസ് രൂപമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നടപ്പിലാക്കുന്നത്. ഇതിലൊരു പ്രത്യേകതയുള്ളത് ഒരു ജില്ലയ്ക്ക് ഒരു ക്രോപ്പ് എന്ന നിലയിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പേര് PMFME എന്നാണ് ഈ പദ്ധതിയുടെ പേര്. പ്രൈം മിനിസ്റ്റർ ഫോർമുലേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ്, PMFME. ഈ പദ്ധതി ഒരു കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതി എന്ന നിലയിലാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഭക്ഷ്യവിളകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെയുള്ള പ്രോസസ്സിംഗിലൂടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, വിവിധ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വരുമാനവും അതുപോലെ സംരംഭകർക്ക് മെച്ചപ്പെട്ട വരുമാന മാർഗവും തൊഴിലവസരവും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മൈക്രോ സംരംഭമാണ്. മാത്രമല്ല ഒരു ലോൺ ലിങ്ക്ഡ് സ്കീമായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 10% തുക ഗുണഭോക്താവിന്റെ വിഹിതം എന്ന നിലയിൽ ബിസിനസ്സിൽ ഈ സംരംഭകൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 90% തുക അനുയോജ്യമായ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ബാങ്കുകൾ നൽകണം എന്നാണ് വിവക്ഷിക്കുന്നത്. സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടി കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ അപ്രകാരം പ്രോജക്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ ബാങ്കുകളും അത്തരത്തിലുള്ള ലോണുകൾ നിർബന്ധമായും അനുവദിച്ചിരിക്കണം എന്നുള്ളതാണ് വിവക്ഷ. തുടർന്ന് മാനുഫാക്ചറിംഗിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ട്രെയിനിങ്ങും സാങ്കേതിക സഹായവും എല്ലാം തന്നെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ നൽകുന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എല്ലാ വിഭാഗം കാർഷിക വിളകൾക്കും എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഓരോ ജില്ലയ്ക്കും പ്രത്യേക വിളകൾ, തനത് വിളകൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ആ വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപാദന പ്രവർത്തനങ്ങൾക്കും മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്കും മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ 3 ജില്ലകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാർഷിക വിള എന്ന് പറയുന്നത് നാളികേരമാണ്. നാളികേരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ പ്രോഡക്റ്റുകളാണ് ഈ 3 ജില്ലകൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. മറ്റ് വിളകൾക്കൊന്നും തന്നെ ഈ സ്കീം മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ അനുവദിക്കുകയില്ല. മറ്റ് ജില്ലകളിൽ മറ്റ് വിളകളാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. അപ്പോൾ നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രോഡക്റ്റുകൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത്തരം ഉൽപ്പാദനങ്ങൾ തുടരാൻ
അത്തരം ഉൽപാദന യൂണിറ്റുകളുടെ വൈവിധ്യവൽക്കരണത്തിന് വേണ്ടിയും മോഡേണൈസേഷന് വേണ്ടിയും ഈ ഫണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നിർമ്മാണം, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിന്റെ നിർമ്മാണം, നീര ഉൽപാദനം, ഇതെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസാണ്. ഇതിന് പുറമെ തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട പാനീയമാണ് കള്ള്. അത് ആൾക്കഹോളിക്കാണ്. നീര എന്ന് പറയുന്നത് നോൺ ആൾക്കഹോളിക്കാണ്. നീരയും നന്നായി വിപണനം നടത്താൻ നമുക്ക് കഴിയും. പക്ഷെ കള്ള് പൊടിയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യവൽക്കരണത്തോടുകൂടി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പൊടി രൂപത്തിലാക്കി വിപണനം നടത്താനുള്ള ടെക്നോളജി കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുണ്ട്. അഗ്രി ബിസിനസിന്റെ ഇക്യുബേഷൻ സെന്ററിൽ ഇത്തരം ആശയങ്ങൾ കൂടി നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയും. താല്പര്യമുള്ള സംരംഭകർക്ക് ഈ ഒരു ബിസിനസ് മേഖലയിലും ഏർപ്പെടാൻ കഴിയുന്നതാണ്. 5 മുതൽ 8% വരെ ആൾക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് കള്ള്, ആ പാനീയം. പക്ഷെ അത് പൊടി രൂപത്തിലാക്കി വിപണനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒക്കെ തന്നെ എടുക്കേണ്ട ചില ക്ലിയറൻസുകളുണ്ട്. അതെല്ലാം തന്നെ എന്തൊക്കെ ക്ലിയറൻസ് എടുക്കണം, എന്തൊക്കെ ലൈസൻസ് എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ നിന്നും ട്രെയിനിങ് നടത്തി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക ജ്ഞാനം നൽകുന്നതാണ്. അതുപോലെ തന്നെയാണ് നാളികേര ചിപ്സിന്റെ നിർമ്മാണം. അത് പല യൂണിറ്റുകളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കി വാക്യൂം ഡ്രൈഡ് ചിപ്സ് എന്ന നിലയിൽ നാളികേര ചിപ്സ് ഉണ്ടാക്കിയാൽ റീട്രോട്ട് പൗച്ച് സാങ്കേതിക വിദ്യയിലൂടെയുള്ള പാക്കിംഗ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ ദീർഘനാൾ ഷെൽഫ് ലൈഫ് കിട്ടുന്ന പ്രോഡക്റ്റായി നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് മാറും. അത്തരം പ്രോഡക്റ്റുകൾക്ക് നല്ല ഷെൽഫ് ലൈഫ് ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കയറ്റുമതി നടത്തിക്കൊണ്ട് നല്ല വിദേശ നാണ്യം നേടിത്തരാൻ കഴിയുന്ന പ്രോഡക്റ്റുകളാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെയാണ് നാളികേരത്തിൽ നിന്നും നൂതന ആശയത്തോടുകൂടിയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും കിച്ചണിൽ കയറി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശീലം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ്. വിശേഷ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ, ഗൾഫ് നാടുകളിൽ ഒക്കെയുള്ള ആളുകൾ, ബാച്ചിലേഴ്സായി താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ എല്ലാ ദിവസവും കിച്ചണിൽ കയറി മീൻകറി ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഒരു നൂതന സാങ്കേതിക വിദ്യ എന്ന നിലയിൽ ഈ റിട്രൂട്ട് പൗച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മീൻകറിയുടെ കൂട്ടുണ്ടാക്കി അതിൻ്റെ അരപ്പുണ്ടാക്കിക്കൊണ്ട്, അതായത് നമ്മുടേതായിട്ടുള്ള തനത് ശൈലിയിൽ, മലബാർ റെസിപ്പി എന്ന നിലയിലോ ട്രാവൻകൂർ റെസിപ്പി എന്ന നിലയിലോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടശ്ശി കൂട്ട് എന്ന നിലയിലുള്ള ആ അരപ്പ്, അത് ഈ റിട്രൂട്ട് പൗച്ച് സാങ്കേതിക വിദ്യയിലൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ ഷെൽഫ് ലൈഫ് കിട്ടുന്ന പ്രോഡക്റ്റായി അത് മാറുകയാണ്. കൃത്യമായ അളവുകളിൽ 150 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം പൗച്ചുകളിലാക്കി നല്ല നിലയിൽ പാക്ക് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ തീർച്ചയായും വിദേശ മാർക്കറ്റുകളിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ ഒരു ആശയം എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് ആ റെസിപ്പി കൃത്യമായി അരപ്പ് നമ്മുടെ ചട്ടിയിലോട്ട് ഇടുകയും തിളപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള മീൻ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കഴുകി അതിൽ ഇട്ട് അരമണിക്കൂർ അത് വേവിച്ചു കഴിഞ്ഞാൽ നല്ല നാടൻ ഫിഷ് കറിയായി. അത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷന്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ഒരു മെസ്സേജ് ഈ നമ്പറിൽ അയച്ചാൽ മതി. നിങ്ങളെ കൂടി ആഡ് ചെയ്യുകയും ഈ ഇൻക്യുബേഷൻ സെന്ററിലൂടെ നടത്തുന്ന പരിശീലനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളോ നിങ്ങൾക്കും ഷെയർ ചെയ്ത് കിട്ടുന്നതാണ്. ഫോൺ നമ്പർ ഈ സ്ക്രീനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. 9744666 5411 ഈ നമ്പറിൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. പ്ലീസ് ആഡ് മീ എന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി. നിങ്ങളെ കൂടി ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ആഡ് ചെയ്യുകയും ഇത്തരം വിവരങ്ങളും ഇൻഫർമേഷൻസും നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ എന്തൊക്കെയാണ്? ലൈസൻസുകൾ ഒരു ഉദ്യം രജിസ്ട്രേഷൻ ആവശ്യമാണ്, GST രജിസ്ട്രേഷൻ ആവശ്യമാണ്, FSSAI രജിസ്ട്രേഷനും ആവശ്യമാണ്. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ 30 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഒരു വ്യവസായ സംരംഭമാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ കേവലം 3 ലക്ഷം രൂപയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു നിക്ഷേപകൻ നിക്ഷേപം നടത്തേണ്ടത്. ബാക്കി 27 ലക്ഷം രൂപ ബാങ്ക് ലോണായി നമുക്ക് ലഭിക്കും. ആ 27 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ സർക്കാരിൻ്റെ സബ്സിഡി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നു. പിന്നീട് നമ്മൾ അടക്കേണ്ടി വരുന്ന തുകയെന്ന് പറയുന്നത് 17 ലക്ഷം രൂപ 7 വർഷ കാലാവധിക്കുള്ളിൽ അടച്ചു തീർത്താൽ മതിയാവും.
ഏത് സാങ്കേതിക വിദ്യയാണ് ഏത് ബിസിനസ് ആശയമാണ് നാളികേര ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലുള്ള സംരംഭകർക്ക് താൽപര്യം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ താൽപര്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയയ്ക്കുക നിങ്ങളും ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ ക്ലബിൽ അംഗമാവുക കഴിയുമെങ്കിൽ അവിടുത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തേടുകയും നല്ലൊരു സംരംഭകനായി മാറുകയും ചെയ്യുക മറ്റ് ജില്ലകളിൽ ഏതെല്ലാം പ്രോഡക്റ്റാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമാക്കി തരുന്നതാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള മറ്റ് 11 ജില്ലകളുണ്ട് ആ 11 ജില്ലകളിലും ഏതെല്ലാം കാർഷിക വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ നൽകുന്നതാണ് ഇത്തരം ബിസിനസ് എപ്പിസോഡുകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം